ഹലോ ചക്രക്കല്ലാണ് ഹലോ പറയൂ. ഡേറ്റ് പറയൂ. 1993 സമയം പറയൂ. സമയം വൈകുന്നേരം 7:25. ചോതി നക്ഷത്രം ആരുടേതാണ്? മകന്റെയോ? എന്താണ് അറിയേണ്ട വിഷയം പറയൂ. എങ്ങനെ? ജോലിയും കല്യാണം ഒക്കെ ഇവിടെ ഇപ്പം ശനി തുടങ്ങിയല്ലോ. 23 വയസ്സിൽ തുടങ്ങിയ ശനിയാണ് ഇപ്പം നടക്കുന്നത്. ബുധന്റെ അപഹാരമാണ്. അപ്പോൾ ജാതകത്തിൽ ബുധൻ കുറച്ച് ബലമുള്ള ബുധനാണ്. കല്യാണത്തിന് ഇത് നല്ല സമയം തന്നെയാണ്. പക്ഷേ ജാതകത്തിൽ ഒരു ഇതുണ്ട്, 7th ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതാണ്. അത് ഒരു കല്യാണം പൊളിഞ്ഞു പോവാനുള്ള സാധ്യതയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ചേർച്ച നോക്കിയിട്ട് വേണം. അത് അങ്ങനെ പലർക്കും കണ്ടിട്ടുണ്ട്. 7th സൂര്യൻ നിൽക്കുന്ന പലർക്കും 2 കല്യാണം കഴിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അല്ല ഇപ്പം പിന്നെ ഡൈവേഴ്സ് ഇങ്ങനെ കൂടിക്കൂടി വരികയല്ലേ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒരു ഡൈവേഴ്സ് നടത്താമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ പലരും. അപ്പം അതുകൊണ്ട് ഇയാളാണെങ്കിൽ മകരലഗ്നവുമാണ്. മകരലഗ്നക്കാർക്ക് വിവാഹ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും വന്നു ചേരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇയാളുടെ ജാതകത്തിലെ വലിയ പ്രശ്നങ്ങളാണ്. ജോലി ഇപ്പം ഇവിടെ നാട്ടിൽ തന്നെയാണോ ഉള്ളത്? അതെ. അത് നല്ല ജോലി തന്നെയല്ലേ? എങ്ങനെ? ശരി ശരി, അതിന് കുഴപ്പമൊന്നും കാണുന്നില്ല. നല്ല ഒരു ഉയർച്ചയിലേക്ക് തന്നെ പോകേണ്ട സമയം തന്നെ ആയിട്ടാണ് പറയേണ്ടത്. കാരണം ഈ ശനി കുംഭത്തിലെ ശനിയാണ്. കുംഭം അതായത് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ലഗ്നാധിപനായിട്ട് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയാണ്. ധനം നിങ്ങളെ മകന് ഇരുമ്പ് തട്ടിയിട്ടുള്ള പണിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമൊബൈലിൽ നിന്ന് ഇരുമ്പ് സ്പർശമുള്ളതായി, ഇരുമ്പ്, എണ്ണ, ഇത് മദ്യം, ഇതൊക്കെ ഉള്ള പരിപാടിയിൽ വളരെ നേട്ടങ്ങളുണ്ടാവുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ മകനൊരു മിനി പണക്കാരനായാൽ അത്ഭുതപ്പെടാനില്ല. വരുന്ന 40 വയസ്സിനുള്ളിലായിട്ട് നിങ്ങൾ എൻ്റെ വാക്ക് ഓർത്ത് വെക്കൂ, ഞാൻ വെറുതെ പറയില്ല. 22 വരുന്നുണ്ട്. കല്യാണ സംബന്ധമായിട്ട് വലിയ ദോഷമാണ് ഉള്ളത് മകന്റെ ജാതകത്തിൽ. അതുകൊണ്ട് നമ്മൾ 22 വരുന്നുണ്ട്, ഉടനെ വന്ന് തന്നെ കാണുക, നമുക്ക് ഇതിന് വേണ്ട പരിഹാരങ്ങൾ നോക്കാം. ആ കുട്ടിയെയും കഴിക്കുമ്പോഴും കല്യാണം, ആ കുട്ടിയെ കഴിക്കുന്നതിന് ഞാനൊന്നും പറയുന്നില്ല. അത് 5th ഭാവത്തിൽ ശുക്രനാണ്. പ്രണയ നിർഭരമായ മനസ്സായിരിക്കുമെന്നാണ് 5th ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നവന്. പിന്നെ പ്രണയമൊക്കെ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഇന്നിപ്പോ കുറവല്ലേ. ഒരു തേപ്പ്, ഒരു പ്രണയം ഇതൊക്കെ കിട്ടണല്ലോ. പ്രണയം ഉണ്ടായാൽ മാത്രം പോരാ, ഒരു തേപ്പും കിട്ടണം. അതും ഒരു തേപ്പ് കിട്ടി. ഇപ്പൊ തേച്ച പെണ്ണിനെ അകത്ത് കയറി കൊല്ലുന്ന കാലമാണ്. എന്തൊരു കഷ്ടമാണ്. ഇന്നലെ എറണാകുളത്ത് മിഞ്ഞാന്ന് നടന്ന സംഭവം എത്ര ദുരന്തമാണ്. ചെറിയ 17 വയസ്സുള്ള മോളെ എന്താ ചെയ്യുക? പെട്രോൾ ഒഴിച്ചു കൊണ്ടേ കത്തിക്കുകയാണ്. എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തൊരു കഥയാണെന്നും മനസ്സിലാവുന്നില്ല. ഒരു ഒരു നമ്മളെയൊന്നും കാലഘട്ടത്തിൽ എന്താ പ്രേമൊന്നും ഇല്ലാതെ ആൾക്കാരായിരുന്നു നമ്മളൊക്കെ. നമ്മളൊന്നും ആരെ അടുത്തേക്കും പെട്രോൾ എടുത്ത് പോയിട്ടില്ലല്ലോ. ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഉടനെ പെട്രോൾ തപ്പിപ്പോകുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊരു കഷ്ടമാണ്. ഏതായാലും നിങ്ങളെ മകൻ ഏതായാലും ഇവിടെ അങ്ങനത്തെ പണിയെടുക്കുന്ന പ്രേമക്കാരനൊന്നുമല്ല. 5th ശുക്രനാണ്. ശുദ്ധ പ്രണയമായിരിക്കും എൻ്റെ. നല്ല പ്രണയക്കാരൊന്നും ഈ പെണ്ണിനെ കൊല്ലാൻ പോവില്ലല്ലോ. ഏതെങ്കിലും കാരണവശാൽ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ കൊല്ലാൻ തോന്നില്ലല്ലോ. അങ്ങനെ ഈ പ്രണയത്തിൻ്റെ സ്വഭാവമല്ലേ. അത് ശിവനും പാർവതിയും ഉള്ള കാലം മുതലേ ഉള്ളതല്ലേ. അതിൽ പിണക്കവും ഇണക്കവും ഒക്കെ സർവ്വസാധാരണമല്ലേ. അതിന് ആദ്യത്തെ പ്രണയം ശിവൻ്റെയും പാർവതിയുടേതാണെന്ന് പറയുന്നു. അപ്പോൾ ആ പ്രണയത്തിന് പോലും അന്ന് അച്ഛനായ അല്ല സതിയെ പ്രേം പിന്നെ ശിവൻ ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഭസ്മം പൂശി നടക്കുന്നവൻ ചുടല ഭസ്മം ധരിച്ച് പാമ്പിനെയും കഴുത്തിലിട്ടിരുന്ന അവന് പെണ്ണിനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ സതിയുടെ അച്ഛൻ പേര് മറന്നുപോയി പുള്ളിക്കാരൻ്റെ അതിന് എടങ്കോലിട്ടു എന്നാണ്. ഏതായാലും ആ ദക്ഷൻ എടങ്കോലിട്ടു. എടങ്കോലിട്ടപ്പോഴാണ് അവസാനം സതിയുമായിട്ടുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്തു. അപ്പോൾ അന്നേരം
വീട്ടിൽ പോയപ്പോഴാണല്ലോ അപമാനിച്ചത്. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ, കൊട്ടിയൂരൊക്കെ ഉള്ള കൊട്ടിയൂരിൽ നിന്നൊക്കെ കേട്ടിട്ടൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഏതായാലും പ്രേമത്തിൻ്റെ ഈ തുടക്കം തന്നെ ശിവനും പാർവതിയുമാണല്ലോ ലോകത്തിലെ മാതാപിതാക്കൾ, അവർ തന്നെയാണ് ആദ്യം പ്രേമിച്ചതെന്നും പറയുന്നു. അന്ന് മുതലേ പ്രേമത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രേമമുണ്ടോ അവിടെ ഒരു ഒടക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒടക്കിനും പ്രശ്നത്തിനും ഉടനെ ഒരു കുപ്പി എണ്ണയും പെട്രോളിങ് എടുക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം വിവരക്കേടാണ്. അത് പിറ്റേ ദിവസം തേച്ച് കഴിഞ്ഞാലും പിന്നെയും പെണ്ണിൻ്റെ മനസ്സല്ലേ, പോയിട്ട് പിന്നെയും ഒന്ന് മയത്ത് പറഞ്ഞാൽ പെണ്ണ് പിന്നെയും അത് അവന് സ്നേഹിക്കില്ലേ? അത് പെൺകുട്ടികളുടെ പ്രത്യേകതയല്ലേ, ടീനേജ് പെൺകുട്ടികളുടെ. ഇതൊന്നും ചെറുപ്പക്കാർക്ക് ആരും പറഞ്ഞു കൊടുക്കാനില്ല എന്ത് ചെയ്യാനാണ്. തേച്ച് എന്നെ തേച്ച് ഉടനെ ഞാൻ പെട്രോള് മേടിക്കും, ഇതാണ് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു ലൈന്. ഏതായാലും നിങ്ങളെ മകൻ അഞ്ചിൽ ശുക്രനാണ്. അങ്ങനെ പ്രേമിച്ചെങ്കിൽ അവൻ നല്ല പ്രേമമായിരിക്കും, അവൻ ആ പെണ്ണിനെ കഴിച്ചു കൂട്ടാം. പക്ഷെ ആ പെണ്ണിൻ്റെ ജാതകം പരിശോധിച്ച് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയണം. കാരണം ദൂരം ഒന്നൊരു വിഷയമല്ല, ഞാൻ പൂരമാണ് അല്ലേ. ആ പൂരം നക്ഷത്രപ്രകാരം അത്ര ഉത്തമമല്ല. അവളുടെ ജാതകത്തിൽ വേറെ വല്ല കുഴപ്പമുണ്ടോ? ഇവന് ഇവിടെ അഷ്ടമത്തിൽ ചൊവ്വയും നിൽക്കുന്ന ജാതകമാണല്ലോ. അപ്പോൾ ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യൂ, പിന്നെ മകനെയും കൂട്ടി ഒന്ന് വന്ന് ആ ജാതകങ്ങൾ രണ്ടും എടുത്ത് ഒന്ന് വിശദമായ ഒരു ചിന്ത നടത്തുകയും ഒപ്പം ഈ പരിഹാരം ചെയ്യുകയും. സാമ്പത്തികമായിട്ട് വലിയ രൂപത്തിലുള്ള ഉയർച്ചയുള്ളത് കൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിപരീതമായ ഒരു കല്യാണമായാൽ ആ സാമ്പത്തിക വളർച്ച അവിടെ നിലച്ചു പോകും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് എന്താണ്, അത് ഉണ്ടോ, പെൺകുട്ടിയുടെ ജാതകത്തിൽ വല്ല കുഴപ്പവും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനെന്ത് പരിഹാരം, ഇതെല്ലാം നോക്കി നമുക്കത് ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മകനുമായി സംസാരിച്ചിട്ട് എന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, വിളിക്കാം. ആ ഈ നമ്പറിൽ വിളിച്ച് ആയിരക്കണക്കിന് ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ട്, നിങ്ങൾക്കും വരാം. ഓക്കെ.